ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കുറച്ച് കാർഡ്ബോർഡുകളും സിമെൻറ്റും മണലും കൊണ്ട് ഒരു വെറൈറ്റി ചെടിച്ചട്ടിയാണ് ഉണ്ടാക്കുന്നത്. കാണാൻ നല്ല ലുക്കാണ്, എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും. സിറാമിക്കിൻ്റെ ഒരു ലുക്കൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്കും ഫ്രണ്ട്സുകൾക്കും ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് തന്നെ പോകാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഒരു കാർഡ്ബോർഡിൻ്റെ പീസ് ആദ്യം വെട്ടിയെടുത്തിട്ടുണ്ട്. അതിൻ്റെ പൊക്കം എന്ന് പറയുന്നത് 13 സെൻറ്റിമീറ്ററാണ്. 13 സെൻറ്റിമീറ്ററിന് പൊക്കം. ആ നടുക്കത്ത വീതി എന്ന് പറയുന്നത് 6 സെൻറ്റിമീറ്ററാണ്. മുകൾ ഭാഗത്ത് 2 ചരിവും 4 സെൻറ്റിമീറ്റർ. അപ്പം ആദ്യ സ്ക്വയറായിട്ട് ഒരു കാർഡ്ബോർഡിൽ വരച്ചിട്ട് വീതി കറക്റ്റ് നമുക്ക് കിട്ടും. ഏറ്റവും അടിയിലത്തെ വീതി 4 സെൻറ്റിമീറ്റർ, മേളത്തെ ചരിവും 4 സെൻറ്റിമീറ്റർ, ഏറ്റവും അടിയിലത്തെ വീതിയും 4 സെൻറ്റിമീറ്റർ. അപ്പോൾ അതിനകത്ത് ഒരു 8 പീസ് വേണം. എന്നിട്ട് ആ 8 പീസുകളും നമുക്ക് ഒന്നിച്ചൊട്ടിച്ചെടുക്കാം. ഞാൻ വീഡിയോയിൽ കാണിക്കും കണക്ക് തന്നെ ഒട്ടിച്ചെടുക്കാൻ നോക്കുക. അപ്പോൾ ഏകദേശം ഒട്ടിച്ച് ഇതേ കണക്ക് അറൗണ്ട് ചെയ്ത് 8 പീസ് ഒരേ കണക്ക് ഒട്ടിച്ചെടുക്കണം. എന്നിട്ട് നമ്മൾ ആദ്യം വെട്ടിയെടുത്ത അതേ അളവിനുള്ള കുറച്ച് പീസും കൂടെ എക്സ്ട്രാ വെട്ടിയിരിക്കണം. ആ പീസ് നമ്മൾ ആ ഗ്യാപ്പിലോട്ട് ഇറക്കി വെച്ചിട്ട് അവിടെ നിന്ന് ഏകദേശം ഒരു 1 ഇഞ്ച് പൊക്കം. നിങ്ങൾക്ക് അധികം പൊക്കം വേണമെങ്കിൽ അധികം പൊക്കം വയ്ക്കാം, പൊക്കം കുറയ്ക്കണമെങ്കിൽ പൊക്കം കുറയ്ക്കുകയും ചെയ്യാം. അപ്പോൾ അങ്ങനത്തെ ഒരു 8 പീസ് വേണം. ആ 8 പീസുകളും ഒന്നിച്ച് നമുക്ക് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ആ ചെറിയ പീസുകളും ഒന്ന് ചുട്ടിച്ചെടുത്തിട്ടുണ്ട്. അത് കറക്റ്റ് റൗണ്ട് ചെയ്ത് ഒട്ടിച്ചിട്ട് നമ്മൾ ആ ഗ്യാപ്പിലോട്ട് ഇറക്കി വെച്ചിട്ട് ബാക്കിയുള്ള ഇതും കൂടെ എല്ലാ ജോയിൻറ്റും നമുക്ക് ടേപ്പിന് ഒട്ടിച്ചെടുക്കാം. ഗ്യാപ്പൊക്കെ ഒരുപാട് വരാത്ത രീതിയിൽ നല്ലവണ്ണം ടേപ്പിന് ഒട്ടിച്ചെടുക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് അതിനകത്ത് വയ്ക്കാൻ വേണ്ടി മറ്റൊരു നല്ലൊരു കട്ടിയുള്ള പേപ്പറോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കോ ഒന്ന് വളച്ചെടുത്തിട്ട് അതിനകത്ത് നമ്മുടെ സിമെൻറ്റിൻ്റെ കനം പോയിട്ട് ഉള്ള ലെവലിന് റൗണ്ടിന് എടുക്കുക. എന്നിട്ട് അതിനകത്ത് നമ്മൾ മണ്ണ് നിറയ്ക്കുക. മണ്ണോ മണലോ പാറപ്പൊടിയോ എന്ത് വേണം നിറയ്ക്കാം. അപ്പം മണൽ ഫില്ല് ചെയ്തിട്ട് അടുത്ത് നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഡൈ രണ്ടാമതുണ്ടാക്കി വെച്ച് അതിനകത്തോട്ട് ഇറക്കി വയ്ക്കണം. അതിനുശേഷം പിന്നെ നമുക്ക് സിമെൻറ്റിൻ്റെ മണലുമാണ് വേണ്ടത്. സിമെൻറ്റ് ഒന്നും മണലും ഒന്നും എന്ന അളവിലാണ് ഞാൻ എല്ലാ വീഡിയോയിലും എടുക്കുന്നത്. അപ്പോൾ നിങ്ങളും അതേ അളവിലെടുക്കുക. നല്ല ക്വാളിറ്റി കിട്ടും, നല്ല ബലവും കിട്ടും, ഒരിക്കലും പൊട്ടത്തുമില്ല. അപ്പോൾ സിമെൻ്റ് ഒന്നും മണലൊന്നും എത്ര എടുക്കുന്നോ ഒന്നിനൊന്ന് കണക്കാക്കി എടുക്കുക. എന്നിട്ട് അത് ഒരു നല്ല ലൂസായിരുന്നാലും വിഷയമില്ല. നമുക്കിനിയിപ്പോൾ ആ ഗ്യാപ്പിലോട്ട് എല്ലാ സൈഡും നല്ലവണ്ണം പിന്നെ വീഴത്തക്ക രീതിയിൽ നല്ലവണ്ണം ഫില്ല് ചെയ്യാം നമുക്ക്. സിമെൻ്റ് എല്ലാ സൈഡ് അകത്ത് എല്ലാ സൈഡിലും ഒഴിച്ചിട്ട് വല്ല കപ്പിലോ കരണ്ടിയോ കൊണ്ട് കോരി ഒഴിച്ചാലും മതി. എന്നിട്ട് വല്ല കമ്പോ കമ്പിയോ കൊണ്ട് നല്ലവണ്ണം ചെറിയൊരു രീതിയിൽ വലിയ പ്രസ് ചെയ്യാതെ ഒന്ന് കുത്തി നിറച്ച് കൊടുക്കാം. അതിനുശേഷം വീണ്ടും നമുക്ക് ബാക്കിയുള്ള സ്ഥലവും കൂടെ ഫില്ല് ചെയ്ത് നല്ല ലൂസിനെ തന്നെ കോരി ഒഴിച്ച് ഫില്ല് ചെയ്യാം. ഇപ്പം മൊത്തം ഫില്ല് ചെയ്തിട്ട് ഏകദേശം ഒരു ദിവസം ഒന്ന് ഉണങ്ങാൻ വെച്ചേക്കണം. ഉണങ്ങാൻ വെക്കുമ്പം നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഏകദേശം ഒരു ദിവസത്തെ ഉണക്ക് മതിയാകും. അപ്പം ഒരു ദിവസം ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ മേലത്തെ പേപ്പറെല്ലാം കൂടെ എടുത്ത് കളയാം. ഇനിയിപ്പോൾ ആ പേപ്പറൊക്കെ എടുത്ത് കളയപ്പോൾ നല്ല നമുക്ക് ഇപ്പോൾ തന്നെ അറിയാൻ പറ്റും നല്ല ഫിനിഷിംഗ് ഒക്കെ ആയിട്ടുണ്ട്. എല്ലാ സൈഡും നമ്മളെ ചെടിച്ചെട്ടി നല്ല കാണാനൊക്കെ ഒരു ലുക്കുണ്ട്, നല്ല സെറ്റായിട്ടുണ്ട്.
ഇപ്പോൾ ആ വെളിയിലത്തെ പേപ്പറെല്ലാം എടുത്ത് കളഞ്ഞിട്ട് അകത്തുള്ള ആ മണലും പേപ്പറും കൂടെ എടുത്ത് കളയപ്പം കാണാൻ നല്ലൊരു ലുക്കായിരിക്കും. അകത്തുള്ള മണലും പേപ്പറെല്ലാം എടുത്ത് കളഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് വേണ്ടത് ഒരു കുപ്പിയുടെ അടപ്പാണ്. അപ്പോൾ ആ ഒരു കുപ്പിയുടെ അടപ്പ് വെച്ചിരിക്കുന്നതെന്ന് പറയുമ്പം ചെടിച്ചിട്ടിയുടെ അടിസൈഡിലെ വെള്ളം കളയാൻ വേണ്ടിയാണ്. അപ്പോൾ അടിസൈഡ് ഗ്യാപ്പാണ്, അവിടെ നമ്മൾ സിമെൻ്റ് ഇട്ടിട്ടില്ല, ഇനി ആണ് നമ്മൾ ഇടുന്നത്. അപ്പോൾ ആ കുപ്പിയുടെ ആ ഒരു പൊക്കത്തിന് സിമെൻറ്റ് മണലും കൂടെ മിക്സ് ചെയ്ത് അവിടെയും കൂടെ അടിസൈഡും കൂടെ ഫില്ല് ചെയ്യുക. അത് ഫില്ല് ചെയ്തിട്ട് ഏകദേശം ഒരു 24 മണിക്കൂർ ഒന്ന് ഉണങ്ങാൻ വയ്ക്കണം. ഉണങ്ങാൻ വയ്ക്കപ്പം നല്ലോണം വെള്ളം നനച്ചു കൊടുക്കണം. അടിയിലത്തെ സിമെൻറ്റ് ഉണങ്ങിയിട്ട് മാത്രം മതി, അല്ലെങ്കിൽ വെളി സൈഡ് മാത്രം നനച്ചാലും മതി. അപ്പോൾ അതും ഏകദേശം നല്ല ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ പേപ്പറൊക്കെ പിടിച്ച് അതിനൊന്ന് ചെറുതായിട്ടൊന്ന് എവിടെയെങ്കിലും തടുപ്പൊക്കെ ഉണ്ടെങ്കിൽ അതിനെ ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കാം. ഇപ്പോൾ പേപ്പറെല്ലാം പിടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് വേണ്ടത് നിറവ് വയർ സിമെൻറ്റാണ്. സിമെൻറ്റ് പ്രൈമറല്ല, വയർ സിമെൻറ്റാണ് വേണ്ടത്. കാരണം നമുക്ക് ആ ചെറിയ ഗ്യാപ്പൊക്കെ കാണും, അപ്പോൾ അതെല്ലാം ഫില്ല് ചെയ്യാൻ വേണ്ടി നമുക്ക് വയർ സിമെൻ്റ് ഒരു രണ്ടോ മൂന്നോ കോട്ട് നല്ലവണ്ണം കട്ടിക്ക് തന്നെ ബ്രഷ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ബ്രഷ് ചെയ്ത വയർ സിമെൻ്റൊക്കെ ഏകദേശം ഉണങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കതിനെ നല്ലവണ്ണം പേപ്പർ പിടിച്ച് നല്ലവണ്ണം ഫിനിഷ് ചെയ്തെടുക്കാം. ഇപ്പം കളർ കൊടുക്കാൻ ഞാൻ എടുത്തിരിക്കുന്നത് ആക്രിലിക്കിൻ്റെ പെയിൻറ്റാണ്. അപ്പോൾ ആക്രിലിക്കിൻ്റെ ആദ്യത്തെ പെയിൻറ്റ് എന്ന് പറയുമ്പം സിയാൻ കളറും പിന്നെ ബ്ലാക്കും കൂടെയാണ്. അത് രണ്ടും കൂടെ ചെറിയ തോതിൽ മിക്സ് ചെയ്ത് ആണ് ഫസ്റ്റ് കളർ അടിച്ചത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ നിങ്ങൾ തന്നെ തിരഞ്ഞെടുക്കുക. അപ്പോൾ അടിയിലത്തെ ആ വലിയ ഇതളുകൾ മാത്രം നമ്മളിപ്പോൾ ആദ്യം എടുത്ത കളർ കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മേലത്തെ ഭാഗത്തൊക്കെ ആക്രിലിക്കിൻ്റെ തന്നെ ഒരു റോസ് കളർ ആണ് കൊടുക്കുന്നത്. ഇനി നമുക്ക് അടുത്ത് കണ്ടെന്ന് പറയുമ്പം പിന്നെ ഒരു ചരടാണ്. ചരടിൻ്റെ ഏതെങ്കിലും ഒരു സൈഡ് എൻഡ് കട്ട് ചെയ്തെടുക്കുക. അത് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്കത് പിന്നെ ബ്ലാക്ക് കളറും പിന്നെ ഒരു കാപ്പിപ്പൊടി കളറും പിന്നെ റെഡ് കളറും അതെല്ലാം കൂടെ നമുക്ക് ഏകദേശം ചെറിയ ഡോട്ടുകൾ ഇട്ട് കൊടുക്കാം. അപ്പം ഒരു സിറാമിക്കിൻ്റെ ഒരു ലുക്കൊക്കെ വരും, കാണാൻ നല്ല ഒരു ഭംഗിയായിരിക്കും. അപ്പോൾ എല്ലാ സൈഡിലും, അടിഭാഗത്ത് മാത്രം, പിന്നെ റോസ് കളറിൽ വേണ്ട, എന്നിട്ട് മുഗൾ ഭാഗത്ത് ആ ഗ്രേ അടിച്ചിരിക്കുന്ന അവിടെയും കൂടെ നമുക്ക് ആ ഡോട്ടുകൾ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഡോട്ടൊക്കെ ഇട്ടപ്പോൾ നമ്മുടെ ചെടിച്ചട്ടി കാണാനൊക്കെ നല്ലൊരു ലുക്കായിട്ടുണ്ട്. അപ്പോൾ ഒരു സിറാമിക്കിൻ്റെ അതേ കണക്ക് തന്നെയാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇനിയിപ്പം ഇതിൽ ഒരു കോട്ട് ക്ലിയർ വാർണിഷും കൂടെ അടിച്ചു കൊടുക്കാം നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ മാത്രം. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. വീണ്ടും നമുക്ക് ഇതുപോലുള്ള വെറൈറ്റി വീഡിയോകളുമായി ഞാൻ ഇനിയും വരും. എല്ലാവർക്കും ഒരിക്കൽ കൂടി ബൈ ബൈ.